ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരിക്ക് അടുത്ത് ഉസ്മാൻകാട് വീട്ടിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ ഇപ്പോൾ കാണാൻ പറ്റും, ഇന്നത്തെ വീഡിയോ എന്താ തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബയോഫ്ലോക്കിന് വേണ്ടിയിട്ടുള്ള ടാങ്ക് നിർമ്മാണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ, വെൽക്കം ടു അവർ വീഡിയോ വ്ളോഗ്. ഫ്രണ്ട്സ്, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ നമ്മളെ ഇരുമ്പിൻ്റെ സംഭവങ്ങളൊക്കെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ ഫ്രെയിം. നമുക്കിതിന് എക്സ്പെൻസ് ഒക്കെ ചോദിക്കാം. ഉസ്മാൻക, ഇതിപ്പോൾ ഏകദേശം എത്ര ചിലവെന്ന്? ഇതിനിപ്പോൾ 6200 രൂപ ഇതിൻ്റെ പെയിൻറ്റിങ്ങും പെയിൻറ്റും മെറ്റീരിയൽസും അടക്കം വന്നിട്ടുണ്ട്. അതായത് പെയിൻറ്റും മെറ്റീരിയൽസും അടക്കം 6200 രൂപയാണ്. 2600 രൂപ പണിക്കൂലി വന്നിട്ടുണ്ട്. ലേബർ കോസ്റ്റ് ഇവിടെ വന്നിട്ട് ഇത് വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ആക്കിണ്ടാവില്ല. ഓക്കെ, അപ്പം 2200 മൊത്തം 8800 രൂപ അപ്പം ഇതിന് 8800 രൂപയോളം വന്നിട്ടുണ്ടല്ലേ ഈ ഒരു ഷേപ്പ് ആക്കാൻ. ഈ ഷേപ്പ് ആക്കാൻ. ഓക്കെ ഓക്കെ. എന്താ ഇപ്പോൾ ഈ ബയോഫ്ലോക്ക് തുടങ്ങാനുള്ള ഒരു? ബയോഫ്ലോക്ക് തുടങ്ങാന്ന് പറഞ്ഞാല് എന്നുവെച്ചാല് സാധാരണ ഒരു ടാങ്കില് മീൻ വളർത്തിലാണ് തുടങ്ങിയത്. പക്ഷെ അതിലത്തെ ഫിൽട്രേഷൻ പ്രോബ്ലം എന്നുവെച്ചാല് അതൊന്നും കുറക്കാൻ പറ്റില്ല, അമോണിയ കുറക്കാൻ പറ്റുന്നില്ല, ലെവലായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ദിലീപ് സാറിനെയും പ്രസാദ് സാറിനായിട്ട് പരിചയപ്പെട്ടിട്ട് അവർ ക്ലാസ്സിൽ പോയിട്ട് അപ്പൊ തോന്നി ഇങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാല് ഒരു ടെൻഷനും ഇല്ല, ഫിൽട്രേഷന്റെ പ്രോബ്ലം ഒന്നും ഇല്ല. നിലവില് കൃഷി ചെയ്യുന്നവർക്ക് അമോണിയയുടെ പ്രശ്നം അമോണിയയുടെ പ്രശ്നം കൂടുതലുണ്ട്. പിന്നെ ടാങ്ക് എന്നുവെച്ചാല് സിസ്റ്റമാറ്റിക്കലുള്ള ടാങ്ക് അല്ല വളർന്നിരുന്നത്, സാധാരണ തരത്തിലുള്ള ടാങ്ക് മാത്രം കിട്ടി. നാല് സൈഡിലും കല്ല് പൊട്ടി കെട്ടിപ്പോക്കി, പക്ഷെ അടിയിലൊന്നും അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പോ ഇങ്ങനത്തെ ഒരു ടാങ്ക് പണിയാൻ ഉദ്ദേശിച്ചത്. പുതിയൊരു ബയോഫ്ലോക്ക് ഇനി നല്ല പുതിയതായിട്ട് തുടങ്ങും. ആദ്യം നമ്മൾ കൺസ്ട്രക്ഷൻ മുതൽ തുടങ്ങാൻ വിചാരിച്ചല്ലേ. ഇപ്പൊ 8800 രൂപയോളം എക്സ്പെൻസ് വന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം, അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചോക്കെ ഇതിനെ കുറിച്ച്. ഇതിന് പിന്നെ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സാധനം പറഞ്ഞിട്ടുണ്ട്, അത് 1200 രൂപ 1200 രൂപയോളം. അതായത് ഉള്ളില് ഈ നമ്മളെ താർപ്പോളിയം വിരിക്കുന്നതിന് മുമ്പായിട്ട് സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ, 1200 രൂപ വെച്ചിട്ടില്ലേ. ഓക്കെ, എങ്ങനെ നമുക്ക് കൂടുതൽ കാഴ്ചകളേക്ക്? നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ടാങ്ക് നിർമ്മാണമാണ്. ബയോഫ്ലോക്ക് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ടാങ്ക് നിർമ്മാണം തുടങ്ങാനുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ സൈറ്റ്. ഈ സൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡുകളിൽ നിന്ന് നടുക്കിലേക്ക് ഒരടിയുടെ സ്ലോപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ ഇത് കണ്ടാലറിയാൻ പറ്റും, നമുക്ക് നടുക്കിലേക്ക് ഒരു സ്ലോപ്പ് ഒരടിയുടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലോപ്പ് കൊടുത്ത് കറക്റ്റായിട്ടൊരു സ്ലോപ്പ് കൊടുത്ത് നല്ല പോലെ അടിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു സർഫസാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുത്തിട്ടാണ് അടുത്ത് ആ ഗ്രില്ലെടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഒരു ഫാബ്രിക്കേറ്ററിൻ്റെ സഹായത്തോടെ നല്ല സോളിഡായിട്ടുള്ള നല്ല ശക്തിയുള്ള ഒരു ഫ്രെയിം വർക്ക് ഇതിന് ടാങ്കിനെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. മോൾ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത് പട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 6mm കമ്പിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 4 അടി ഹൈറ്റും 3 മീറ്റർ വട്ടവും 3 മീറ്റർ നീളവുമുള്ള ഒരു റൗണ്ട് ടാങ്കിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതിന് ഏകദേശം ചിലവായിട്ടുള്ള കാശ് 8800 രൂപയാണ്. ഇവിടെ ഇട്ട് തന്നെ നിർമ്മിച്ച് പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിവിടെ പോളിഫോം ഷീറ്റാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഈ പോളിഫോം ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് കേബിൾ ടൈ പോളിഫോം ഷീറ്റ് നല്ലപോലെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കെട്ടി അത് കൃത്യമായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിഫോം കൊടുത്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതായത് ടാപ്പായ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. മൊത്തത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ടാർപാളിൻ ടാങ്ക്, 3 മീറ്റർ ഡയയുള്ള ടാർപാളിൻ ടാങ്ക് റെഡിമെയ്ഡ് കിട്ടാനുണ്ട്. ആ റെഡിമെയ്ഡ് ടാർപാളിൻ ടാങ്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാർപാളിൻ ടാങ്ക്. ഇത് 400 GSM ടാർപാളിൻ ടാങ്കാണ്. ഇത് വെർജിൻ പ്ലാസ്റ്റിക് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് ഡൽഹിയിൽ നിന്നും വരുത്തിയിട്ടുള്ള ടാർപാളിൻ ടാങ്കാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് സൈഡിൽ വലിച്ചു കെട്ടി എയറോക്സി ട്യൂബ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൻ്റെ വർക്ക് കഴിഞ്ഞു.
ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ സ്ട്രക്ചർ ഇവിടെ റെഡിയായി. അതുപോലെ ഷീറ്റൊക്കെ വിരിച്ചു, സൈഡൊക്കെ കവർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാർപോളിനവിടെ നിർത്താനുള്ള ഒരുക്കങ്ങളുണ്ട് നടന്നിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എയറോക്സി ട്യൂബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. ഇത് എത്ര ജി എസ് എം ആ? 400 GSM അല്ലേ? നമ്മൾ എയറോക്സി ട്യൂബ് ആണ് കേട്ടോ ഇപ്പൊ വെച്ചത് സെന്റർ ഭാഗത്തായിട്ട്. ഇപ്പൊ ടാർപാളിൻ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എയറോക്സി ട്യൂബ് അതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എയറേഷൻ ഫിക്സ് ചെയ്യാനുണ്ട്. എയറേഷൻ ഫിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ സൈഡ് നമ്മൾ വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 400 GSM വെർജിൻ മറ്റേ വെർജിൻ ടാർപാളിനാണ്, വെർജിൻ ക്വാളിറ്റി ടാർപാളിൻ ആണ് എന്നാണ് കമ്പനി അവകാശപ്പെട്ടുള്ളത്. ഇതിന് ഏകദേശം തൃശ്ശൂർ ഇപ്പം നമ്മളെ കയ്യിൽ ലാൻഡിങ് കോസ്റ്റായിട്ട് GST എല്ലാം കൂടി കഴിച്ചിട്ട് വരുമ്പോൾ ഏകദേശം 7500 രൂപയോളം വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ലിറ്റർ കപ്പാസിറ്റി ആണ് അതിന്റെ റേറ്റ് അതോ? അല്ല, ഇതിന്റെ സൈസാണ് അവർ മറ്റേ ഇതായിട്ട് പറയുന്നത്. ഇതിപ്പോ എത്ര സൈസ് വരുന്നുണ്ട്? ഇത് 3 മീറ്റർ ഡയാണ് വരുന്നത്. ഇത് 5 അടിയാണ് ഹൈറ്റ് വരുന്നത്. അത് മറച്ച് ഇപ്പോഴത്തേക്ക് മറച്ചിട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 5 അടി ഡയ വരുന്നത്. അല്ല അല്ല, 5 അടി ഹൈറ്റ് വരും. 5 അടി എത്ര? 3 മീറ്റർ ഡയ. 3 മീറ്റർ ഡയ, 5 അടി ഹൈറ്റുള്ള ടാർപാലിനാണ്. അത് നമ്മൾ 4 മീറ്ററിൽ പകുതി ഇങ്ങോട്ട് മടക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത് എന്താണ് ഇവിടെ വരുമ്പോ കോസ്റ്റ് എത്ര പറഞ്ഞു? 700 700 വരുന്നുണ്ട് ഏകദേശം. ഫ്രണ്ട്സ്, നമ്മളെ ടാങ്കിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങിയിട്ടാണ്. നമ്മളിപ്പോ ഇതിൽ എയറോക്സി ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ എയറോക്സി ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എയറോക്സി ട്യൂബ് നമ്മൾ ഒരു എയർ ട്യൂബ് വഴി നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ മെഷീനിലേക്ക് കണക്ട് ചെയ്തു. ഇത് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മെഷീനാണ്. ഒരു HAV 120 മോഡൽ എങ്കിലും വേണ്ടി വരും. 10,000 ലിറ്ററിൽ ഹാർവെസ്റ്റ് വരെ നമുക്ക് കുട്ടികളെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തൽക്കാലമായിട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് ഇതിൻ്റെ ചുളിവുകളെല്ലാം മാറ്റി നല്ല പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും നിറച്ച് വെള്ളം നിറച്ച് കുട്ടികളെ ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാണ്ട് നേരെ കൊണ്ടുപോയി കുട്ടികളെ നിക്ഷേപിച്ചാൽ വല്ല കെമിക്കലുകളും ഉണ്ടെങ്കിൽ ആ കുട്ടികൾ മൊത്തമായിട്ട് ചത്തുപോകും. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് വെള്ളം നിറയ്ക്കുന്നു. എയറോക്സി ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. എയറോക്സി ട്യൂബ് നമ്മൾ ചെറിയ മോട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് തൽക്കാലികമാണ്. ഇതിൻ്റെ വലിയ മോട്ടർ സൈസുള്ള എയർ പമ്പാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുകയാണ്. ഇതിപ്പോൾ എത്ര ദിവസം ഈ വെള്ളം ഇതിൽ നിറച്ചു? ഇതിന് 3 ദിവസം വെള്ളം നിറച്ചിടും. 3 ദിവസം വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് വേറൊരു സബ്മേഴ്സിബിൾ മോട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. മറ്റേ നമ്മൾ മറ്റേ
ഡ്രെയിൻ പൈപ്പ് കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ സബ്മേഴ്സിബിൾ മോട്ടർ വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. സബ്മേഴ്സിബിൾ മോട്ടർ വയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് ഉപയോഗങ്ങളുണ്ട്. ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഒരു സർക്കുലർ മോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ മോട്ടർ തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കൂടെ വെഞ്ചൂരി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് എയറേഷൻ കൂട്ടുവാൻ വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനിപ്പോൾ മൊത്തത്തിൽ നമുക്ക് 17,500 രൂപയല്ലേ വരുന്നത്? 17,500 രൂപയാണ് നമ്മുടെ ഈ ടാങ്കിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ ചിലവായിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ മീൻ ഇറക്കുന്നതിന് മുമ്പ് ഇത് ക്ലീൻ ചെയ്യേണ്ടിയല്ലോ? അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് ഇത് മൊത്തം കഴുകിയെടുക്കും. അത് ആ വെള്ളം മുഴുവൻ തുടച്ച് വറ്റിച്ചതിന് ശേഷം വീണ്ടും ഈ ചുളിവുകളെല്ലാം നിവർത്തി നമ്മൾ വീണ്ടും വെള്ളം നിറച്ച് വീണ്ടും വെള്ളം നിറയ്ക്കാൻ തന്നെ മുഴുവൻ കുട്ടികൾ തനി ചെറിയ കുട്ടികളാണ് വെച്ചിരിക്കും മുഴുവൻ വെള്ളം നിറയ്ക്കില്ല. ഏകദേശം ഒരു ഹാഫ് ഒക്കെ ആയിട്ട് 1/3 ഹൈറ്റിൽ മാത്രമേ വെള്ളം നിറയ്ക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ നിക്ഷേപിക്കും. അപ്പോൾ ഇപ്പോൾ ബയോഫ്ലോക്കിലേക്ക് ഇപ്പം ബയോഫ്ലോക്ക് അല്ലേ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ പഠിത്ത സ്റ്റേജ് എങ്ങനെ? ഡയറക്റ്റ് വെള്ളം നിറച്ചിട്ട് കുഞ്ഞുങ്ങൾ ഇടുകയാണോ അതോ അതിന് മുമ്പ് ഫ്ലോക്ക് സെറ്റ് ചെയ്യലാണോ എങ്ങനെയാണ്? നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് മറ്റേ കുഞ്ഞുങ്ങളെ ആദ്യം നിക്ഷേപിച്ച് 15 ദിവസം ഒബ്സർവ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ കൾച്ചർ പുറത്താണ്, പുറത്ത് കൾച്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കൾച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് കൾച്ചർ സെറ്റ് ചെയ്തിട്ടുള്ള ടാങ്കിലേക്കല്ല നമ്മൾ കുട്ടികളെ നിക്ഷേപിക്കാറുള്ളത്. നമ്മുടെ ഒരു രീതി, നമ്മളൊരു സിസ്റ്റം, അതാണ് ഫോളോ ചെയ്ത് വരുന്നത്. അത് ഇതേവരെ സക്സസ്ഫുൾ ആണ്. ഫ്രണ്ട്സ്, നമ്മൾ എയറോക്സി ട്യൂബ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ആണ്. നമുക്ക് ഇനി ഇതിൽ എത്ര മീനുകളെ വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ സർ, അതിൽ എത്ര മീനുകളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും? അതായത് സ്റ്റാൻഡേർഡ് കണക്കുകളനുസരിച്ച് 1000 ലിറ്ററിൽ 20 കിലോ തൊട്ട് 30 കിലോ മീൻ ഉൽപ്പാദിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത് ബയോഫ്ലോക്കിലാണോ? ബയോഫ്ലോക്കിൽ. അതായത് 30 കിലോ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ 250 ഗ്രാമിൽ പിടിക്കുകയാണ് അതോ 500 ഗ്രാം വരെ വളർത്തുകയാണോ, ഏത് ഗ്രാമാണ് നമ്മൾ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് അത് ആദ്യമേ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ 1/2 കിലോയിലാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ 30 കിലോ മീൻ നമുക്ക് ഇതിൽ വളർത്തിയെടുക്കാം. ഏകദേശം 60 മീൻ 1000 ലിറ്ററിൽ വളർത്തിയെടുക്കാം. 10,000 ലിറ്ററിലാവുമ്പോൾ 600 മീൻ വളർത്തിയെടുക്കാം, സുഖമായിട്ട് വളർത്തിയെടുക്കാം. ഇതാണ് സ്റ്റാൻഡേർഡ്സ്. പക്ഷെ പലരും കൂടുതലായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിലയിൽ ഗ്രോത്ത് വളരെ കുറയുവാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്രോത്ത് റേറ്റ് കുറയും, ഓക്സിജൻ്റെ ഡിമാൻഡ് പലപ്പോഴും കൂടും. ഈ വക കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ 20 to 30 ആണെങ്കിലും വളരെ സേഫായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു റെക്കമെൻഡഡ് സ്റ്റൈലാണ്. അതായത് 1000 ലിറ്റർ വെള്ളത്തിൽ ബയോഫ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ 20 to 30 കിലോഗ്രാം മീനുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഗ്രൗണ്ട് സൈസിലുള്ള ഉൽപ്പാദിപ്പിച്ചു ശരാശരി ഇപ്പോൾ ഒരു മീന് ഒരു 500 ഗ്രാം തൂക്കം വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നമുക്ക് 60 മീൻ. അതായത് അപ്പോൾ ഈ 10,000 ലിറ്ററിൽ നമുക്കൊരു 600 മീനെ വളർത്തിയെടുക്കാം. ഓക്കെ, അതിൽ കൂടുതൽ ഇടുകയാണെങ്കിൽ മറ്റു മീനുകൾക്ക് വളർച്ചയെ ബാധിക്കുക, വേറെ മറ്റു വിഷയം കുറയാനാണ് സാധ്യത. ഓക്കെ, അപ്പം നല്ലൊരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ്സ്, അത് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ്. ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, മാക്സിമം ഒരു 30 കിലോഗ്രാം അല്ലേ? 30 കിലോഗ്രാം. ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, നമ്മൾ ടാങ്ക് നിർമ്മാണത്തിൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഇപ്പം ഏകദേശം ഈ ഒരു ടാർപോളിന് അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിന് ചിലവ് വന്നിട്ടുള്ള ഏകദേശം 8,800 രൂപ ആദ്യം നമ്മൾ ഈ മെഷീൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും വന്നു പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് കവർ ചെയ്യാൻ ഏകദേശം 1,200 രൂപയോളം വന്ന്. അപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ള എക്സ്പെൻസ് 10,000 രൂപയോളാണ്. പിന്നെ ഈ ഒരു ഷീറ്റിന്, ടാർപോളിൻ ഷീറ്റിന് വന്നത് ഏകദേശം 7,500 രൂപയോളാണ് വന്നതെന്ന് പറഞ്ഞത് നമ്മൾ ദിലീപ് സാർ പറഞ്ഞത്. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ 17,500 രൂപയോളാണ് ടോട്ടൽ ഈ ഒരു ഏകദേശം 10,000-10,500 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ടാങ്കിന് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിൽ ബിസിനസ് നടത്തുന്നവരുണ്ടായിരിക്കും. നമ്മളിത് മാർക്കറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഏതൊരാൾക്കും വീട്ടിലിത് ചെയ്യാൻ പറ്റും. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് അതേപോലെ അനുകരിക്കണം എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല. പകരം നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇത്തരം മെറ്റീരിയലുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മളതിനെ അത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക, പണം ലാഭിക്കാൻ പറ്റും. കർഷകരായിട്ട് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യമുള്ളവരൊക്കെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭകരാക്കാം. എല്ലാം പുറത്തു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എത്രത്തോളം ലാഭകരാക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല.